ഓണക്കാലം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കഷ്ടകാലമാണ്. വകുപ്പ് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും ആർജവമുണ്ടെങ്കിൽ പൊതുജനത്തിന് പരാതി കുറയും. വിലക്കയറ്റവും വിഷം പുരട്ടിയ ഭക്ഷ്യോൽപ്പന്നങ്ങളും കൊണ്ട് നാടിന്റെ കലവറ നിറയുമ്പോൾ പൊതുവിതരണ വകുപ്പ് മന്ത്രിയെ സപ്ലൈകോയിൽ കണ്ടുമുട്ടിയാൽ സാധാ മലയാളി എങ്ങനെ പ്രതികരിക്കും? ഓരോ പ്രാവശ്യം വില കൂടുതലാണ്, വന്നിട്ട് പോകുമ്പോൾ കുറവൊന്നുമില്ല. എല്ലാ സാധനം മൊത്തത്തിൽ ഒരു പ്രാവശ്യം 3000 എടുത്തിട്ട് പോയാൽ പിറ്റേ പ്രാവശ്യം വരുമ്പോൾ 4000 ആവണുണ്ട്. ചില സമയത്ത് എല്ലാ സാധനത്തിനും വില കൂടുതലോ, അങ്ങനെ ഉള്ളൂ. പക്ഷെ ഇപ്പം സബ്സിഡി ഉള്ളത് നമുക്ക് സന്തോഷമുണ്ട്. കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാറുണ്ട്. കസ്റ്റമർ ആണ് ഇപ്പോൾ വലിയ മൾട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, അതും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം ബ്രാൻഡിൽ, ശബരി ബ്രാൻഡിൽ, ഇപ്പോൾ നമ്മൾ 13 പുതിയ ഐറ്റംസും കൂടി ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂ. ഞാനേ കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടനത്തിന് ചെന്നപ്പം നമ്മൾ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ക്വാളിറ്റി വൈസ് അത് വളരെ സ്ട്രിക്റ്റൻ ആയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, വീഴ്ചകൾ ഉണ്ടാവാതെ. ഓണമെത്തി, നാടൊരുങ്ങി, ചന്തകളൊരുങ്ങി. ഈ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നുമെല്ലാം ഉൽപ്പന്നങ്ങളും എത്തി. തുലാവർഷവും ഞാറ്റുവേലയുമെല്ലാം കാലം തെറ്റിയെത്തുന്ന ഈ ദേശത്ത് തിരുവോണത്തിന് എന്ത് പ്രസക്തി എന്ന വിമർശനങ്ങൾക്ക് നടുവിലും മലയാളി ഓണം ആഘോഷിക്കുകയാണ്. ഓണവിശേഷങ്ങളും ഓണച്ചന്തയുടെ വിശേഷങ്ങളുമായി മന്ത്രി അനൂപ് ജേക്കബ് എത്തുന്നു. സകുടുംബം സ്വാഗതം. പിറവത്തെ ഓണക്കാലം, ചെറുപ്പത്തിൻ്റെ ഒരു ഓണക്കാലം എങ്ങനെയാണ്? ഏറ്റവും മനോഹരമായ ഓണം നാട്ടിലെ ഓണമാണ്. ഇപ്പോൾ കൊച്ചുനാൾ മുതൽ ഓണം ആഘോഷിക്കുമ്പം അത് ഫാദറിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് വളരെ നിർബന്ധമായിരുന്നു, വീട്ടിൽ കൂടുക എന്നുള്ള, തറവാട്ടിൽ കൂടുക എന്നുള്ളത്, തിരുമാറാടിയിൽ. ഇപ്പോഴും നാട്ടിൽ തന്നെയാണ് ഓണം. ഇപ്പോൾ പിന്നെ പൊതുപരിപാടികളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോടൊപ്പം, അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഓണത്തിന് മുമ്പും ഓണ, ഈ മന്ത്രി ആയതിനു ശേഷവും മന്ത്രി ആയതിന് മുമ്പും ഓണം എങ്ങനെയായിരുന്നു? ഇല്ല, ഓണ ദിവസം എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത്. പിന്നെ തിരക്ക് ഉണ്ട്, ആ തിരക്കും വീട്ടിലെ ഇതും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഓണം ആഘോഷിക്കുക. അപ്പോൾ ഓണം അത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് റിലിജൻസ് എല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഒരു സന്ദർഭമാണല്ലോ അത്. ഇപ്പോൾ ഞങ്ങൾ തന്നെയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാണെങ്കിൽ പോലും മറ്റെല്ലാ ഫെസ്റ്റിവൽസിനും ഞങ്ങൾ റീജിയൻ വൈസോ അല്ലെങ്കിൽ തിരിച്ചാണ് പലപ്പോഴും ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ഓണത്തിന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ ഫെയർ സംഘടിപ്പിക്കുക. അപ്പോൾ അതെല്ലായിടത്തും ഉണ്ട്. മലയാളിയുടെ നല്ല ആരുടെ ആണെങ്കിലും അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഒരു മന്ത്രിയായിരിക്കുക, ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഓണം പോലൊരു സമയം എത്തുമ്പോൾ എത്രമാത്രം ഒരു വെല്ലുവിളിയുണ്ട്? ഓണക്കാലത്ത് മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പൊതുവിതരണം വളരെ പ്രസക്തമാണ്. അത് ഓരോ സന്ദർഭങ്ങളിലും ഓരോ തരത്തിലാണ് വെല്ലുവിളികൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഓണക്കാലത്ത് പലപ്പോഴും ഇൻറ്റേർണൽ മാറ്റേഴ്സ് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഈ ഓണക്കാലം വന്ന സന്ദർഭത്തിൽ അരിയുടെ വരവിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉയരുകയുണ്ടായി, അത് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു. എല്ലാ സന്ദർഭങ്ങളിലും പൊതുവിപണിയെ നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. കേരളത്തിൻ്റെ അടുക്കളയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു മന്ത്രി, ഭാര്യ എങ്ങനെയാണ്? അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമാണോ നിയന്ത്രിക്കുന്നത്? ആ, തീർച്ചയായിട്ടും അടുക്കള ഞാൻ തന്നെയാ. ഈ വിലക്കയറ്റം മന്ത്രിയുടെ വീട്ടിൻ്റെ അടുക്കളയെ ബാധിച്ചിട്ടുണ്ടോ? വിലക്കയറ്റം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പരിധിവരെ സപ്ലൈക്കോ അതിന് ഒരുപാട് ആശ്വാസമുണ്ട്, അവിടുന്ന് സാധനങ്ങൾ കൂടുതലും വാങ്ങുന്നത്. അല്ല, നമ്മളതിന് വ്യത്യസ്തമല്ല. ഈ ഇപ്പം നമുക്ക് ആനുപാതികമായ വർധനവ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്, അതിപ്പോഴും ഉണ്ട്. അത് സാധാരണക്കാരനെ ബാധിക്കരുത് എന്നതാണ്
ഒരു ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഈ മാളുകളും ഓൺലൈൻ വിപണികളെ കുറിച്ചും എല്ലാം പറയുമ്പോൾ തന്നെ ഈ റേഷൻ കടയും പലചരക്കിനെയും ഒക്കെ ആശ്രയിക്കുന്ന ഒരു വലിയ വിഭാഗം ജനം നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരിലേക്കൊക്കെ കൃത്യമായി സർക്കാരിന് ഇടപെടാൻ കഴിയുന്നുണ്ട് ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ. അതെനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. ഇന്ന് കേരളത്തിൽ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിക്ക് അർഹതപ്പെട്ട അലോട്ട്മെൻറ്റ് ആ വ്യക്തിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. നല്ലൊരു ശതമാനം വരെ പൂർണ്ണമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പലപ്പോഴും ഈ പറയുന്ന വിൽഫ്രേജ് അടക്കമുള്ള ഡൈവേർഷൻസ് അടക്കം സംഭവിക്കുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റുകൾ വെച്ചു താരതമ്യം ചെയ്യുമ്പോൾ ബെറ്ററാണ്. പക്ഷെ എന്നാൽ 100% പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുകയില്ല. ആ 100% പെർഫെക്റ്റ്നെസ് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനായുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുകയാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ റേഷൻ കടകൾ നവീകരിക്കുക എന്നുള്ള ആശയമായി ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. സാങ്കേതിക കമ്പ്യൂട്ടറൈസ് ചെയ്യുക എന്നുള്ള എൻ ടു എൻ കമ്പ്യൂട്ടറൈസേഷൻ പോലെ ഒരു പ്രൊജക്ട് ഇന്ന് PDS സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് ചില സാങ്കേതിക തടസ്സങ്ങൾ പിന്നീട് ഉണ്ടായി. ഇപ്പോഴും കുറച്ചുകൂടെ നീണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള അപാകതകൾ ന്യൂനതകൾ പൂർണ്ണമായും പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ഓണത്തിന് ആരും പട്ടിണി കിടക്കരുതെന്നാണ് ഭക്ഷ്യമന്ത്രി ശരിക്കും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ അനൂപ് ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിക്ക്? ദൈവാനുഗ്രഹിച്ച് അങ്ങനെ സന്ദർഭം ഉണ്ടായിട്ടില്ല. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് മുമ്പോട്ട് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മന്ത്രിയുടെ മകനായിരുന്നു, എങ്ങനെയായിരുന്നു അച്ഛൻ്റെ കൂടെയുള്ള ഓണങ്ങളും അതിനുശേഷമുള്ള ഓണവും? അതിപ്പോൾ അച്ഛൻ്റെ തിരക്ക് എന്തായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതെങ്ങനെ അദ്ദേഹം മാനേജ് ചെയ്തിരുന്നു എന്ന് ഇന്ന് ഞാൻ വളരെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം അദ്ദേഹം ആ സമയങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു സമയം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മക്കളെന്ത് പറയും? മക്കൾക്ക് ഇപ്പോൾ അത് പ്രത്യേകിച്ച് പോകും. ഇപ്പം ഞാൻ എന്തെങ്കിലും കാരണവശാല ഡൈവേർട്ടാണെങ്കിൽ അനിലുണ്ട്, ആ സമയം കോംപ്രമൈസ് എടുക്കാൻ വേണ്ടി. കഴിവതും അനൂപ് സമയം കണ്ടെത്തും, എങ്ങനെങ്കിലും ലാസ്റ്റ് മൊമെന്റ് ആണെങ്കിലും ഒന്ന് ഓടിയെത്തി കൂടെ ഇരിക്കും. തൃക്കാക്കരയൊക്കെ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അവിടുത്തെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ അവിടുത്തെ ഈ തൃപ്പൂണിത്തറ അത്തച്ചമ്മയൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ സംസ്കാരങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് തന്നെയാണല്ലോ. എല്ലാ സംസ്കാരങ്ങളെയും നമ്മൾ ഉൾക്കൊണ്ട്, പക്ഷെ നമ്മുടെ സ്വന്തം കാർഷിക സംസ്കാരത്തെ കുറച്ചങ്ങ് മാറ്റി നിർത്തിയ ഒരു മട്ടാണ്. നെല്ലിന് ഇപ്പോൾ ഏറ്റവും ഉയർന്ന താങ്ങുവില ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. 19 രൂപ. 19 രൂപയാണ് MSP കേരളത്തിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിലയാണ്. അതെന്തിനാണ് ഞങ്ങളത് കൂടുതൽ ഏറ്റവും ഉയർന്ന് കൊടുക്കുന്നത്? ഇതിലേക്ക് കർഷകർ നിലനിൽക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതും സഫീഷ്യൻ്റ് അല്ല എന്ന പരാതികളും നിവേദനങ്ങളും കർഷക സമൂഹത്തിൽ നിന്ന് ഇപ്പോഴും ഗവൺമെൻറ് മുമ്പിലേക്ക് വരികയാണ്. പിന്നെ ഉൽപ്പാദന കുറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ വിപണിയിൽ കാണുന്ന വില വ്യതിയാനങ്ങൾ. കൃഷിവകുപ്പും ഭക്ഷ്യവകുപ്പും ഒന്നിച്ച് കൈകോർത്ത് നിന്ന് പോകേണ്ട രണ്ട് വകുപ്പുകൾ. മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ ഒക്കെ പ്രശ്നമാണത്. അത് രണ്ടും തമ്മിലുള്ളൊരു സംയോജനം കൃത്യമായിട്ടാണോ നടക്കുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പരസ്പര കോർഡിനേഷനിലൂടെ പോകുന്നു എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ വിജയം എന്ന് രാഷ്ട്രീയമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കോർഡിനേഷൻ കുടുംബത്തിലും ആവശ്യമാണ്. എങ്ങനെയാണ് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ഇത്രയും തിരക്കുള്ള ഒരു ഭർത്താവാണല്ലോ. ഞാൻ തെറ്റില്ല കോർഡിനേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ല, എല്ലാ കാര്യങ്ങളും എന്താ പ്രസൻസ് ഇല്ലെങ്കിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നിർദ്ദേശങ്ങൾ തരാറുണ്ട്, എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആണ്. എല്ലാം അറിയും, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും, സജസ്റ്റ് ചെയ്യും. പലവ്യഞ്ജനങ്ങളൊക്കെ വിഷത്തിലാണ് നമുക്ക് ഇങ്ങോട്ട് എത്തുന്നതെന്നാണ് നമുക്ക് ദിവസവും അറിയുന്ന വാർത്തകൾ. അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് കൃത്യമായ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ഗുണമേന്മ അത് അളക്കാനായിട്ട് നമുക്കൊരു സംവിധാനം, മോണിറ്റർ ചെയ്യാനായിട്ടൊരു സംവിധാനം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ അത് വളരെ ഭംഗിയായി ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് വിഷവിമുക്തമായ ഭക്ഷണധാന്യങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികളായിരിക്കുക എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. നമ്മളൊരു ഏതാണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റ് ആണല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ ഓണക്കാലം തുടങ്ങിയപ്പം ആന്ധ്രയിൽ നിന്നുള്ള ഒരു പെർട്ടിക്കുലർ വെറൈറ്റി ജയാ റൈസ് അത് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വലിയ ആശങ്ക നമുക്കുണ്ടായി. നമ്മുടെ വിപണിയിൽ ക്ഷാമമുണ്ടാകുമോ എന്ന ആശങ്കകൾ നമ്മൾ പ്രകടിപ്പിച്ചു. പക്ഷെ അതുണ്ടായില്ല, നമ്മളൊക്കെ ഇടപെടാൻ കഴിഞ്ഞു. ഇത് കൂടുതലും നമുക്ക് വെജിറ്റബിൾസ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അവിടെയുള്ള നമ്മുടെ അവിടെയുള്ള കൃഷിക്കാർ
അവരിലൊരു ബോധവൽക്കരണം അനിവാര്യമാണ്. ഇത് ഭക്ഷിക്കുന്ന നമുക്ക് മാത്രം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ല, ഇത് തളിക്കുന്ന അവർക്കും ഒരു മാനദണ്ഡവും ഇല്ലാതെ സ്വാഭാവികമായിട്ടും പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അവിടെ കർഷകർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അവരുടെ വാട്ടർ ബോഡീസ് ഉൾപ്പെടെ മലിനമാവുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോൾ അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നമ്മൾ കോർഡിനേഷൻ നടത്തുന്നുണ്ട്. അവിടുത്തെ കൃഷിക്കാർക്ക് ഇതിനെ സംബന്ധിച്ച് അവബോധം അവരിലേക്ക് കൊടുക്കുവാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. സി എം അത് വളരെയേറെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് കാര്യത്തിൽ. ഈ ബോധവൽക്കരണത്തിലൊക്കെ ഉപരിയായിട്ട് കൃഷിവകുപ്പും ആരോഗ്യവകുപ്പും ഭക്ഷ്യവകുപ്പും എല്ലാം ചേർന്ന് കൊണ്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ളൊരു പ്രവർത്തനമല്ലേ ഇനി വേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കോർഡിനേഷൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂന്ന് രീതിയിൽ, ഒന്ന് നമുക്ക് തന്നെ കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, അതൊരു ജൈവ കൃഷി സംസ്കാരം വർദ്ധിതമാക്കിയെടുക്കുക. രണ്ട്, സേഫ്റ്റി ആസ്പെക്ട്സിൽ ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാവുന്ന ഭക്ഷ്യധാന്യങ്ങളടക്കം അതിൻ്റെ അകത്തുള്ള രാസപദാർത്ഥങ്ങളോ അല്ലെങ്കിൽ അമിതമായ കീടനാശിനികളോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ പച്ചക്കറികൾ ഒഴിവാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ കോർഡിനേഷൻ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഒന്ന് ഇരട്ടി വിളിക്കുമ്പോഴത്തേക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അതിനതിൻ്റേതായ ഒരു സമയം സ്വാഭാവികമായിട്ട് എടുക്കും. അതിനുള്ള ഇനിഷ്യേറ്റീവ് നമ്മൾ ആരംഭിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും കോർഡിനേഷൻ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വടി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു നിയമം നമുക്കില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നുള്ളതിനെ മറിച്ച് ഇന്ന് ഒരു നിയമം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നടപടികളെടുക്കാനുള്ള സാഹചര്യങ്ങളും ഇന്ന് ഒരുങ്ങിയിരിക്കുന്നു എന്നതാണ്. ആദ്യം അവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടെന്നും ആ ഇഷ്യൂ വളരെ കൺസേൺഡ് ഉള്ളതാണെന്നും അവരെ അറിയിക്കുന്നു. അവരവരുടെ കൃഷിവകുപ്പ് മുഖാന്തരം അവരുടെ കർഷകരുടെ ഇടയിലേക്ക് അവർ തന്നെ ബോധവൽക്കരണം കൊടുക്കണം. നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും അവർ കുറേ പേരെങ്കിലും ഉണ്ടാവും കാശിന് വേണ്ടി പച്ചക്കറിയിൽ വിഷം തളിക്കുന്നവർ. അപ്പോൾ കൃത്യമായി അതിനെ ബാൻ ചെയ്യുക എന്നുള്ളതല്ലേ വഴി? ഇപ്പോൾ അവിടെയുള്ളത് ബാൻ ചെയ്യാൻ സ്വാഭാവികമായിട്ട് ആ ഗവൺമെൻറ് തയ്യാറാവണം. അതിനായിട്ടുള്ള സമ്മർദ്ദമാണ് ഇവിടെ നമ്മൾ അങ്ങോട്ട് ചെലുത്തുന്നത്. അടുത്ത ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യമേ സംസാരിച്ചതുപോലുള്ള നമുക്ക് സെൽഫ് സഫിഷ്യൻസിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളത്, അത് ഒരു ജൈവ കൃഷി സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളത്. വിഷം തളിച്ച പച്ചക്കറിയോ വരണ തടയാനായിട്ട് ഏറ്റവും നല്ല വഴി സ്വന്തം വീട്ടിൽ ഒരു കുറച്ച് വെണ്ടയോ കുറച്ച് പയറൊക്കെ നടുക എന്നുള്ളതാണ്. ഓരോ വീട്ടിൽ നിന്നുമാണ് സ്വയം പര്യാപ്തത ഉണ്ടാവേണ്ടത്. മന്ത്രിയുടെ വീട്ടിൽ എന്താണ് സ്വയം പര്യാപ്തത? അത് ഞാൻ വളരെയേറെ അതിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അല്ല, മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ എനിക്ക് പച്ചക്കറി കൃഷി വീട്ടാവശ്യങ്ങൾക്കായിട്ടുള്ളത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ആ കൃഷി കുറച്ചുകൂടെ വിപുലമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ടെറസിലേക്ക് വന്നാൽ കാണാം, അവിടെ എല്ലാ സാധനങ്ങളും ഈ വീട്ടിലും ഉണ്ട്. എങ്ങനെയാ ഈ പച്ചക്കറി കൃഷി കുട്ടികളുടെ കാര്യം? ഇല്ല, അത് ഒരു രസമാണ് ശരിക്കും. പച്ചക്കറി അത് ഉണ്ടായി അത് നമ്മൾ പാകം ചെയ്ത് കഴിക്കുമ്പം അതിൻ്റെ ഒരു പ്രത്യേകത പേരൊന്നാണ്. പിന്നെ പുറയിൽ കുറേ വാഴ വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ മുഴുവൻ സ്വയം പര്യാപ്തത തന്നെയാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും കോളേജ് കാലത്ത് ഒരു ഓണം ഉണ്ടല്ലോ, എങ്ങനെയാ ഓർമ്മകൾ? എങ്ങനെയാ കോളേജ് കാലം? ഏറ്റവും നല്ല രസമാണ്. ഈ പറഞ്ഞ കോളേജിലെ ഓണാഘോഷമുണ്ട്, നമ്മൾ അതിനുള്ള വസ്ത്രങ്ങൾ ധരിക്കും. ഒരു രസമായിരുന്നു ശരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ. കോളേജിലെ ഓണം യഥാർത്ഥ ഓണം എനിക്ക് തോന്നുന്നു കോളേജിലാണ്. കോളേജില് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴുള്ള ഓണാഘോഷം അതിനൊരു വേറൊരു പ്രത്യേകതയാണല്ലോ. നമുക്ക് തിരുവോണത്തിൻ്റെ അന്നല്ലല്ലോ അവിടെ ഓണം, നേരത്തെ ഓണാഘോഷിച്ച് പോവുകയാണ്. ഇപ്പോൾ ഓണാഘോഷം എനിക്ക് തോന്നുന്നത് നമ്മൾ കോളേജിൽ പഠിച്ചിരിക്കുന്നതിനേക്കാൾ ഏറെ ആഘോഷം ഇപ്പോൾ ക്യാമ്പസിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇടക്കാലത്ത് മലയാളി അവൻ്റെ ഡ്രോയിങ് റൂമിലേക്ക് മാറിയിരുന്നു, വിരുന്ന് റൂമിലിരുന്ന് ടി വിയിൽ ഓണം ആഘോഷിച്ചിരുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇപ്പം മാറി വീണ്ടും ഓണം നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ക്ലബുകൾ, ചെറുപ്പക്കാരുടെ കൂട്ടായ്മകൾ, അത് വളരെ ഫലപ്രദമായ ഓണാഘോഷങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് എല്ലായിടത്തും. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് തിരുവോണത്തിന്റെ അന്ന് തന്നെയുള്ള രണ്ട് ക്ലബുകളുടെ ഓണാഘോഷത്തിൽ ഞാൻ പങ്കെടുത്തു. കുട്ടികളുടെ ഓണത്തിലേക്ക് വന്ന എങ്ങനെയാ സ്കൂളില് പൂവ് കിട്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആഘോഷമൊക്കെ? എന്താ നിങ്ങളോട് ചെയ്തത് പൂവൊക്കെ ഇട്ടിട്ട്? പൂവെല്ലാം സ്കൂൾ അവിടെ ഡിസൈൻ ചെയ്യണം, നമ്മള് പൂവെല്ലാം ഇട്ട് അവിടെ പ്ലേസില്. അമ്മോ
ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു മന്ത്രിയുടെ ജീവിതത്തിലാവുമ്പോൾ, പ്രത്യേകിച്ച് ഇത്ര പ്രശ്നമുള്ള ഒരു വകുപ്പും കൂടെ കൈകാര്യം ചെയ്യുമ്പോൾ ഓണക്കാലമായി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ഞാൻ മെയിനായിട്ട് വീട്ടിലെ കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പം ആ ഒരു ടെൻഷൻ കൊടുക്കാറില്ല. ബാക്കി ഡിപ്പാർട്ട്മെന്റ് ടെൻഷനൊക്കെ തന്നെത്താൻ ഹാൻഡിൽ ചെയ്തോളൂ. ഞാൻ പിന്നെ ഒരുപാട് ടെൻഷൻ വന്ന് വീട്ടിലേക്കും കൊടുക്കാറില്ല. ആ ടെൻഷൻ നമ്മൾ തന്നെ തീർത്താൽ മതിയല്ലോ. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞാൻ അവിടെ വെച്ച് തന്നെ തീർക്കും. വീട്ടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു എന്താ പറയുക, വീട്ടിലെ കാര്യങ്ങളും ഫാമിലി മാനായി മാറുക അല്ലെങ്കിൽ ചുരുങ്ങുക എന്നുള്ളതാണ്. ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യയാണ്, സപ്ലൈകോയിൽ വിലക്കയറ്റമുണ്ടെന്നൊക്കെ പറയുന്നു. ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ അറിയോ? പിന്നെ സാധനങ്ങളുടെ വിലയൊക്കെ അത്യാവശ്യം അറിയാം. മുഴുവനും പുള്ളിക്കാരിയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എന്നോട് വില കൂടി വില കൂടി എന്ന് പറഞ്ഞ് പരാതിപ്പെടാറൊന്നുമില്ല പുള്ളിക്കാരി. ആണല്ലേ, കേരളത്തിലെ ജനങ്ങളെ പോലെ ഭാര്യ അങ്ങനെ പരാതിപ്പെടാറില്ലല്ലേ. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ പരാതിപ്പെടുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. ഒരു എന്താ പറയുക, ഒരു അനിയന്ത്രിതമായ വിലക്കയറ്റം കേരളത്തിൽ ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. പക്ഷെ ആനുപാതികമായ വർധനവുണ്ട്, അത് സ്വാഭാവികമായിട്ടും വന്നിരിക്കും. ഇപ്പൊ ഗുണ്ടൂരിൽ 80 രൂപയ്ക്ക് കിട്ടുന്ന വറ്റൽമുളക് ഇവിടെ എത്തുമ്പോൾ എങ്ങനെ 140 രൂപ ആകും? അതിൻ്റെ അതൊരു വേറെ ഭാഗങ്ങൾ അതിനകത്ത് വരുന്നു. ഈ അത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇവിടെ പ്രൊഡക്ഷൻ വർദ്ധിതമായി കഴിഞ്ഞാൽ അതിന് മാറ്റം വരും, ഒരു സംശയം കാര്യത്തിലില്ല. നമ്മൾ വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്വയം പര്യാപ്തമാവുക, ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് വിലക്കയറ്റത്തിനുള്ള ശാശ്വതമായ പരിഹാരം. ഇപ്പോൾ ഈ അവിടെ നിന്ന് ഇപ്പോൾ ചോദിച്ചില്ലേ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കമുള്ളത്? ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അടക്കമാണെങ്കിലും 5 രൂപയാണ് ഗുണ്ടൂരിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു സാധനത്തിൻ്റെ, ഒരു വറ്റൽമുളകിൻ്റെ കച്ചവടക്കാരുടെ ലാഭവും കഴിച്ച് 90 രൂപയ്ക്കോ 100 രൂപയ്ക്കോ വിൽക്കാവുന്ന ഒരു സാധനമാണ് നമുക്ക് വിപണിയിൽ 140-നും 150-നും കിട്ടുന്നത്. അതും പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ വൈറ്റ് ചില്ലിയാണ് വരുന്നത്. ഗുണനിലവാരം നോക്കാനാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഭാഗം നിൽക്കുന്നത്. രണ്ട്, നമുക്ക് ഒരു ഊഹക്കച്ചവടം അനുവദിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ് വില വിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നിഷ്കർഷിക്കുന്നതും. അതിനായിട്ടാണ് പ്രത്യേക സ്കോഡുകൾ. ഞാൻ ഈ ഓണക്കാലം തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, അരിയുടെ വിപണിയിൽ വർദ്ധിക്കുകയില്ല. ഇന്നെടുത്ത് നോക്കൂ, ഈ തിരുവോണം കഴിഞ്ഞുള്ള ദിവസങ്ങളും നോക്കൂ, അരിയുടെ വിപണിയിൽ വർദ്ധിക്കുകയില്ല എന്ന് ഞാൻ വളരെ, ഞാനത് വെറുതെ ഒരു എന്താ ഒരു പ്രഖ്യാപനം പോലെ നടത്തിപ്പോവല്ല. ഇപ്പോൾ എല്ലാവർക്കും പലപ്പോഴും പരാതി പറയും രാഷ്ട്രീയക്കാർ ഉമ്മ പ്രഖ്യാപിക്കുമെന്ന്. ഇത് അങ്ങനത്തെ പ്രഖ്യാപനമൊന്നുമല്ല, ഇത് വളരെ ആധികാരികമായി തന്നെ ഞാൻ പറഞ്ഞതാണ്. അതിപ്പോഴും അത് വിപണിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ഞാനിതൊന്നും പറയുമ്പോൾ വർധനവിന് ഒരിക്കലും ഞാൻ ന്യായീകരിക്കുകയില്ല, വില വർധന ഒരിക്കലും ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് സംഭവിക്കുന്നു, അതൊരു ആനുപാതികമായ വർധനം എന്നുമുണ്ട്. അത് സാധാരണക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കുക എന്നതാണ് പൊതുവിതരണ വകുപ്പിൻ്റെ ചുമതല. അത് തെറ്റില്ലാതെ നിർവഹിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എന്നെ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും എൻ്റെ പിതാവുമായിട്ടാണ്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എക്സ്പീരിയൻസുകളിലൂടെയാണ് ഒരു ഒരു പെർഫെക്റ്റ് മനുഷ്യനായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെതായ സമയം തരിക. ഇപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്, തെറ്റില്ലാതെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നൊരു ആത്മവിശ്വാസം ഞാൻ സ്വയം പ്രകടിപ്പിക്കുന്നുണ്ട്. മലയാളിക്ക് ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ നൽകാനുള്ള ഓണസമ്മാനം എന്താ? ഓണത്തിന് എല്ലാ ജനങ്ങൾക്കും നിയന്ത്രണ വിധേയമായി ഒരു വിലക്കയറ്റമില്ലാത്ത ഓണം സമ്മാനിക്കുക എന്നുള്ളതാണ്. 2012 ഞാൻ മന്ത്രിയായി 1.5 മാസം കഴിഞ്ഞപ്പോൾ ഓണമായി. ആ ഓണക്കാലത്ത് ഓണപ്പഞ്ചസാര റേഷൻ കടയിൽ നിന്ന് ഓണം കഴിഞ്ഞിട്ടാണ്, അന്നപ്പോൾ ഒരു പത്രം എഴുതി, ഓണം കഴിച്ചു മന്ത്രി അറിഞ്ഞു എന്നായിരുന്നു. അപ്പോൾ ഞാനപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. അപ്പം ഫെസ്റ്റിവൽ ഷുഗർ വന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എന്താ ഇപ്പം ഓണത്തിന് മുമ്പല്ലേ ഇത് കൊടുക്കേണ്ടത് സാറേ? അത് അങ്ങനെയാണ് കൊടുക്കുന്നത്, അങ്ങനെയാണ് കൊടുക്കുന്നത്. ഏതാ, ഓണം കഴിഞ്ഞാണ് ഓണപ്പഞ്ചസാര നമ്മുടെ കടകളിൽ എത്തും കാലാകാലങ്ങളായി. പക്ഷേ 2013 മുതൽ ഞാൻ അത് സ്ട്രീം ലൈൻ ചെയ്തു. ഓണത്തിന് മുമ്പ് ഫെസ്റ്റിവൽ ഷുഗർ റേഷൻ കടകളിൽ എത്തി തുടങ്ങി. 2014 അതുണ്ടായിരുന്നു, 2015 അതുണ്ട്. ഇപ്പോൾ ഓണത്തിന് മുമ്പ് 1 കിലോ സബ്സിഡൈസ് റേറ്റിലുള്ള ഫെസ്റ്റിവൽ ഷുഗറാണ്. പക്ഷേ ഓണത്തിന് മുമ്പ് അത് എത്തിയപ്പോൾ ഓണം മതിരിച്ചു എന്നാരും പറഞ്ഞില്ല. ഇപ്പോൾ ഈ ഓണക്കാലത്ത് സപ്ലൈക്കോ വില കുറച്ചുകൊണ്ടാണ് വിപണിയിലേക്ക് വന്നത്. അതാ, ഞങ്ങൾ റൈസിന് 1 കിലോയ്ക്ക് 1 രൂപ കുറച്ചു, വെളിച്ചെണ്ണ 20 രൂപ കുറച്ചു ലിറ്ററിന്, പഞ്ചസാരയുടെ വില കുറച്ചു, ശബരി തേയിലയുടെ വില കുറച്ചു. അപ്പോൾ ഞങ്ങൾ 4 ഐറ്റംസിൻ്റെ വില ഈ ഓണക്കാലത്ത് കുറച്ചു.
മറ്റതാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് ആ കൂട്ടിയ. അതെ, കുറച്ചപ്പോ ഞാൻ ഒരു ബ്രേക്കിംഗ് കണ്ടില്ല, ഒരു ഫ്ലാഷിംഗ്. അതിലൊരു പരാതി ഉണ്ടോ ചാനലുകളോടൊക്കെ? അല്ല, പരാതി അല്ല, എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്തം തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്കുണ്ട്. ഭക്ഷ്യമന്ത്രിക്ക് അനൂപ് ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി എത്ര മാർക്ക് കൊടുക്കും? അത് ഞാൻ ഒരിക്കലും എനിക്ക് മാർക്ക് ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ എനിക്കുള്ള മാർക്ക് ജനം നൽകണം. അങ്ങനെയാണെങ്കിൽ അനൂപ് ജേക്കബ് എന്ന് പറയുന്ന ഭക്ഷ്യമന്ത്രിക്ക് ഭാര്യ എത്ര മാർക്ക് കൊടുക്കും? ഭക്ഷ്യമന്ത്രിക്ക് മാർക്ക് അല്ല, ഭർത്താവിന് മാർക്ക്. വിലക്കയറ്റമില്ലാത്ത വിപണിയും വിഷം കലരാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങളും നിറഞ്ഞ ഒരു ഓണം മലയാളിക്ക് നൽകുമെന്ന പ്രതീക്ഷയോടെ മന്ത്രി അനൂപ് ജേക്കബിനോടും കുടുംബത്തോടും ഞങ്ങൾ യാത്ര പറയുന്നു. നമസ്കാരം.